നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് മാഡ്രിഡ് ഡെർബിയാണ്. മാഡ്രിഡ് ഡെർബി എപ്പോഴും തീപാറുന്ന പോരാട്ടമായിരിക്കും, ആവേശം നിറക്കുന്ന പോരാട്ടമായിരിക്കും. പക്ഷേ ഇത്തവണ എല്ലാ കണ്ണുകളും വിനീഷ്യസ് ജൂനിയറിലേക്കാണ്. വന്ദ മെട്രോപൊളിറ്റനോയിൽ ഇന്ന് രാത്രി 12:30 പന്തുരുളുമ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഗോൾ അടിക്കുമോ, അതാണ് ആരാധകർ ഒറ്റ നോക്കുന്നത്. ഗോൾ അടിച്ചിട്ട് അദ്ദേഹം ഡാൻസ് ചെയ്യുമോ? ഇപ്പോൾ സെലിബ്രേഷനൊക്കെ വലിയ വിഷയമാണ്. വിനീഷ്യസ് ജൂനിയറിൻ്റെ സെലിബ്രേഷനെതിരെ പെഡ്രോ ബ്രാവോ പറഞ്ഞിട്ടുള്ള വാക്കുകൾ വലിയ രൂപത്തിൽ വിവാദമായിട്ട് മാറി. മാത്രമല്ല, ചില അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾക്കൊക്കെ അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ സെലിബ്രേഷൻ്റെ ഭാഗമായുള്ള ഡാൻസ്, ആ ഒരു നൃത്തം തീർച്ചയായിട്ടും തങ്ങളുടെ ആരാധകർക്ക് അത്ര ദഹിക്കില്ല, അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, കൺഫ്യൂഷൻസ് ഉണ്ടാക്കും എന്ന തരത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ഇതിനോടൊക്കെ ചേർന്നുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ പല മേഖലയിൽ നിന്ന് വന്നു. വിനീഷ്യസ് എന്നെ പറഞ്ഞു താൻ ഡാൻസ് ചെയ്യും എന്ന തരത്തിൽ തൻ്റെ സെലിബ്രേഷൻ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് റയൽ മാഡ്രിഡ് നിയമ നടപടിയിലേക്ക് പോകും, വംശീയമായിട്ടുള്ള അധിക്ഷേപം സംഭവിച്ചിട്ടുണ്ട് അവിടെ, അതുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകും എന്ന തരത്തിൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. ബ്രസീലിയൻ ഇതിഹാസങ്ങളും നിലവിലെ താരങ്ങളും ഒക്കെ വിനീഷ്യസിന് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരുന്നത് കണ്ടു. നെയ്മർ ജൂനിയറുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു, പെലെ പ്രതികരിക്കുന്നത് കണ്ടു, റഫീഞ്ഞ പ്രതികരിക്കുന്നത് കണ്ടു. എല്ലാവരും വിനീഷ്യസിനോട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക, ഡാൻസ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്ന് തന്നെ പറയുന്നു. നെയ്മർ ഇന്നലെ വീണ്ടും പോസ്റ്റ് ഇടുകയുണ്ടായി. നെയ്മർ ഇന്നലെ പറഞ്ഞത്, ഞാൻ മാത്രമാണോ വിനീഷ്യസ് ജൂനിയർ അടുത്ത മത്സരത്തിൽ ഗോളടിക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഈ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ ഗോളടിക്കുമോ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണത്. മത്സരത്തിനായിട്ടുള്ള സ്കോഡ് ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ സ്കോഡ് ഇങ്ങനെയാണ്. തിബോട്ട് കോർട്ടുവാ, ലൂനിൻ ലോപ്പസ് എന്നിവർ ഗോൾ കീപ്പർമാരായിട്ട് സ്കോഡിലുണ്ട്. ഡിഫൻഡർമാരായിട്ട് കർവാഹൽ, എതർ മിലിറ്റാവോ, അലാബ, വല്ലേജോ, നാച്ചോ, ഒഡ്രിയാസുള, റൂഡിഗർ, മെൻഡി എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് ടോണി ക്രൂസ്, ലൂക്ക മോഡ്രിച്ച്, കമവിംഗ വാൽവർദെ, ഷുവാമനി, സെബയോസ് എന്നിവർ. മുന്നേറ്റ നിരയിൽ എദൻ ഹസാർഡ്, അസെൻസിയോ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, മരിയാനോ എന്നിവരുണ്ട്. ഇന്നത്തെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന് തിരികെ ലാലിഗ ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. നിലവിൽ അവർ ബാഴ്സയേക്കാൾ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. 5 കളികളിൽ നിന്ന് 15 പോയിന്റ് റയലിനുണ്ട്. കളിച്ച മത്സരങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതേസമയം 6 കളികളിൽ നിന്ന് 16 പോയിന്റുമായിട്ട് ബാഴ്സലോണയാണ് ഒന്നാമതുള്ളത്. ഇന്നത്തെ മത്സരം വിജയിക്കുന്നതോടുകൂടി ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ റയൽ മാഡ്രിഡിന് കഴിയും. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡാണ് എതിരാളികൾ. മാഡ്രിഡ് ഡെർബിയാണ്, കാര്യങ്ങൾ എളുപ്പമാവില്ല. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.